അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ബിവന്ദരായ അധ്യക്ഷൻ ദുൽഖഫൂർ ഖാസിമി അവർക്കളെ, വേദിനുപവിഷ്ടരായ മുഹമ്മദ് ഫൈസി, മറ്റു ഉലമാക്കളെ, ഉമറാക്കളെ, ഇവിടെ തടിച്ചു കൂടിയ സഹോദരന്മാർ, മുത്തഅല്ലിമീങ്ങൾ, സഹാബ എന്ന ശശനിലാണ് നമ്മളുള്ളത്. മഹാരഥന്മാരായ സഹാബാക്കൾ, അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത് അവർ നക്ഷത്രങ്ങളെപ്പോലെയാണെന്ന്. അസ്സഹാബി കന്നുജൂം ഫബി അയ്യഹിം യക്തദൈത്തും യഹ്തദൈത്തും. എൻ്റെ സ്വഹാബാക്കൾ നക്ഷത്രതുല്യരാണ്. ആ തിളക്കത്തോടെ നിൽക്കുന്ന സ്വഹാബാക്കൾ, അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാണെന്ന് അവിടെ നിന്ന് നമ്മോട് പറയുകയുണ്ടായി. ആ സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവരുടെ ആ അവരുടെ ദീൻ, പരിശുദ്ധമായ ദീനിനവൻ ചെയ്ത സേവനം നമ്മൾ പരിശോധിക്കുമ്പോൾ, ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ അവർ ജ്വലിച്ചു നിൽക്കുന്നവരാണ്. നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല, ലോകത്താകമാനം സ്വഹാബാക്കൾ സഞ്ചരിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ നിന്ന് ദീൻ നേരിട്ട് പഠിച്ച് ലോകത്തിൻ്റെ നാനാദിക്കിലേക്കും പരിശുദ്ധമായ ദീനെത്തിക്കാൻ മഹാരഥന്മാരായ സ്വഹാബാക്കൾ പുറപ്പെട്ട ചരിത്രം നമുക്കറിയാം. ആ പ്രദേശമൊക്കെ ഇന്നും ഒരു വിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കുകയാണ്. അവിടെ സാമീപ്യമുള്ള പ്രദേശങ്ങൾ അത്തരം സഹാബാക്കളുടെ ജീവിത ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ദീൻ അവിടുത്തെ ആ സ്വഭാവത്തിലൂടെ, പരിശുദ്ധമായ ഖുർആൻ അവിടുത്തെ ജീവിതത്തിലൂടെ, സ്വഭാവത്തിലൂടെ പഠിപ്പിച്ച് കൊടുത്തത് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹുവിനാണ്. പരിശുദ്ധമായ അവിടുത്തെ ആ ദീൻ
സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അത് കണ്ടും കേട്ടും മനസ്സിലാക്കിയും അത് പഠിച്ചെടുത്ത് അത് താബിയിലേക്ക് പകർന്നു. താബിയങ്ങൾ താബിയു താബിയിലേക്കും അങ്ങനെ പരമ്പരാഗതമായി നമ്മിലേക്ക് എത്തിപ്പെട്ട പരിശുദ്ധമായ ദീൻ, ആ ദീൻ വന്ന വഴിയാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും ആണ്. അപ്പോൾ അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ ചരിത്രം ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇൻഷാഅല്ലാ. വയ്യ ഇവിടെ വിഷയത്തിലുണ്ട്, അവരുടെ ജീവിത ആ രീതിയും അവരുടെ നിസ്വാർത്ഥരായ ആ ആത്മാർത്ഥമായ ആ പ്രവർത്തനങ്ങൾ, ആത്മാർത്ഥമായി പരിശുദ്ധമായ ദീനിനെ സേവിച്ച, ദീനിന് സേവനങ്ങൾ ചെയ്ത മഹാരഥന്മാരായ സ്വഹാബത്ത്, അവർ നമുക്ക് മാതൃകകളായി ജീവിച്ചു. നമ്മുടെ കേരളക്കരയിലും അതുപോലെ തന്നെ മറ്റ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവരെത്തിപ്പെട്ടു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിൽ ഏറ്റവും ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടടുത്ത, അവിടുത്തെ അങ്ങേയറ്റം മനസ്സിലാക്കിയ പ്രമുഖരായ സ്വഹാബിയിൽപ്പെട്ട മഹാനായവർ. അവരൊക്കെ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുഹബത്തിലൂടെ വളരെയധികം ഉന്നതമായ പദവിയിലെത്തിയ മഹാന്മാർ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് അവർ ജീവിച്ചത്, അവിടത്തോടുകൂടെ അവിടെ നടന്നിരുന്ന ആ സന്ദർഭം, അവരുടെ ആ സുഹബത്ത്, അതൊക്കെ നമ്മൾ വളരെയധികം വിശകലനം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമീപിച്ചിരുന്ന ആ സമീപ്യമൊക്കെ നമ്മൾ വളരെയധികം വിഷയമാക്കേണ്ട വിഷയമാണ്. വളരെ അവിടുത്തെ അദബുകളും ചട്ടങ്ങളുമൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി പരിശുദ്ധമായ ദീനിൻ്റെ ആ വിജ്ഞാനങ്ങൾ നാം ആയത്തിൽ പഠിച്ച് മനസ്സിലാക്കി വളരെ അഗാധമായ നിലയിൽ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പൂർവികന്മാരുടെ ആ മാതൃക നമ്മുടെ സ്വഹാബാക്കൾ തബീയങ്ങൾ തബീയത്താബീയങ്ങളൊക്കെ നമ്മിലേക്ക് പകർന്ന ആ അദബിലും ചിട്ടയിലുമൊക്കെ നമ്മൾ ജീവിക്കേണ്ടവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കാലം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ മുൻഗാമികൾ അനുഗമിക്കുക, സ്വഹാബത്തിന് അനുഗമിക്കുക. ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജീവിതത്തിൻ്റെ അവിടുത്തെ ചിട്ടകൾ പാലിച്ചുകൊണ്ട്, അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്, ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നാം ജീവിക്കുക മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം.
വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഈ ചുറ്റുപാടിൽ ലോകം ഇന്ന് വളരെയധികം വിഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും കഞ്ചാവുമൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, എല്ലാ നിലക്കും മോശമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ സ്വാലിഹ്യങ്ങൾ അനുഗ്രഹിക്കുക. പൂർവികന്മാരായ നമ്മുടെ മഷായിഖന്മാർ, സജ്ജനങ്ങൾ, സ്വാലിഹ്യങ്ങൾ ഇവരെ അനുഗമിക്കുക മാത്രമാണ്. നമ്മുടെ പൂർവികന്മാർ നമ്മിലേക്ക് പകർന്നത് മുൻഗാമികളുടെ ജീവിതങ്ങളാണ്. ആ ജീവിതം എത്തി നിൽക്കുന്നത് അഷ്റഫുൽ വറാ തുഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ജീവിതം നാം അനുഗമിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.